ബി ജെ പി പക്ഷത്തോടൊപ്പമാണ് ഒ രാജഗോപാലും പി സി ജോർജും. വ്യത്യസ്തമായി ഒരു പ്രത്യേക വിഭാഗം ബ്ലോക്കായിരിക്കുന്നതിനെ കുറിച്ച് വരെ ആലോചിക്കുന്നുണ്ട്. എന്തായാലും എല്ലാ കാര്യങ്ങളിലും ഇന്നു മുതൽ അവരൊന്നിച്ചായിരിക്കും. പ്രതിഷേധം എപ്പോഴുയർത്തണം എന്ന കാര്യത്തിലായിരുന്നു പ്രതിപക്ഷത്തിന്റെ ആലോചന കൂടിയാലോചനകൾ ഇതുവരെ നടന്നത്. എന്തായാലും ശബരിമലയിലെ നിരോധനാജ്ഞ നീക്കണം എന്നുള്ളത് തന്നെയാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്ന പ്രധാന ആവശ്യം. ശബരിമലയിലെ സർക്കാർ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ പിൻവലിക്കണം എന്നുള്ളതും പ്രതിപക്ഷം മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യമാണ്. സഭയ്ക്കകത്തും പുറത്തും കനത്ത പ്രതിഷേധത്തിന് തന്നെയാണ് പ്രതിപക്ഷം തീരുമാനമെടുത്തിരിക്കുന്നത്. നിയോജക മണ്ഡല അടിസ്ഥാനത്തിലാണ് പ്രതിപക്ഷം പുറത്ത് പ്രതിഷേധത്തിന് പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നത്. സഭയ്ക്കുള്ളിലെ പ്രതിഷേധം ഏതു രീതിയിലാവണമെന്നുള്ളത് ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ അറിയാം. കെ ജി കമലേഷ് ചേരുകയാണ്. കമലേഷ്, ശബരിമല വിവാദത്തിൽ സഭ പ്രക്ഷുബ്ധമാക്കാനാണ് പ്രതിപക്ഷത്തിന്റെ ഒരുക്കം. അതിനിടെയാണ് പി സി ജോർജ് ഇന്ന് കറുത്ത വസ്ത്രമണിഞ്ഞെത്തിയിരിക്കുന്നു. പി സി ജോർജും ഒ രാജഗോപാലും ഒരുമിച്ചായിരിക്കും ഇന്നു മുതൽ ശബരിമല പ്രശ്നത്തിൽ സഭയെ നേരിടുക, ഭരണപക്ഷത്തെ നേരിടുക. എന്തൊക്കെയാണ് വിവരങ്ങൾ? അതാണ്ട് ചോദ്യോത്തര വേള തുടങ്ങുമ്പോൾ മുതൽ തന്നെ ശബരിമല പ്രശ്നത്തിൽ സർക്കാരിനെതിരെ പ്രതിഷേധിക്കാനാണ് ഇപ്പോൾ യു ഡി എഫിന്റെ പാർലമെന്ററി പാർട്ടി യോഗത്തിന്റെ തീരുമാനം. നേരത്തെ ഒരു അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് വി എസ് ശിവകുമാർ നൽകിയിട്ടുണ്ട്. ശബരിമലയിൽ അനാവശ്യമായ നിയന്ത്രണങ്ങൾ അടിച്ചേൽപ്പിച്ചും പോലീസ് രാജ് ഏർപ്പെടുത്തിയും വർഗീയ ശക്തികൾക്ക് അഴിഞ്ഞാടാൻ അവസരം ഉണ്ടാക്കിയ ഗവൺമെന്റിന്റെ നയങ്ങളും നിലവിലുള്ള സമര കോലാഹലങ്ങളും ഭീകരാന്തരീക്ഷം അതിക്രമവും സൃഷ്ടിച്ച കാരണം തീർത്ഥാടകർക്ക് ശബരിമലയിലേക്ക് പോകുവാൻ ഭയപ്പെടുന്നു എന്നുള്ള ആ കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ അടിയന്തര പ്രമേയ നോട്ടീസ്. പക്ഷേ അടിയന്തര പ്രമേയ നോട്ടീസ് 10 മണിക്കാണ് പരിഗണിക്കേണ്ടത്. അതിനു മുമ്പ് തന്നെ ഈ ഒരു പ്രശ്നങ്ങൾ 9 മണിക്ക് ചോദ്യോത്തരവേള തുടങ്ങുമ്പോൾ മുതൽ ഉണ്ടാകും. നേരത്തെ അളങ്കന്ത് സൂചിപ്പിച്ച പോലെ ഇന്നലെ മുതൽ തന്നെ ജനപക്ഷം നേതാവ് പി സി ജോർജ് ബി ജെ പിക്കൊപ്പം ശബരിമല പ്രശ്നത്തിൽ നിയമസഭയിൽ സഹകരിച്ച് പ്രവർത്തിക്കുമെന്ന് പറഞ്ഞിരുന്നു. അതിന്റെ സൂചന കൂടിയായിട്ട് വിശ്വാസികളുടെ കൂറ് കാണിക്കാൻ വേണ്ടിയാണ് താൻ കറുപ്പ് വസ്ത്രമണിഞ്ഞ് നിയമസഭയിലേക്ക് എത്തിയെന്നാണ് പി സി ജോർജ് അല്പം പറഞ്ഞത്. ഒ രാജഗോപാലം ഏറെക്കുറെ ഒരു കറുത്ത വസ്ത്രത്തിൽ തന്നെയാണെന്ന് നിയമസഭയിലേക്ക് എത്തിയത്. ഏതായാലും ബി ജെ പിക്ക് ഒരു എം എൽ എ അല്ല, രണ്ട് പേർ ഈ ഒരു ശബരിമല പ്രശ്നത്തിൽ ഇനി നിയമസഭയിൽ ശബ്ദിക്കാൻ ഉണ്ടാകും എന്നുള്ളതും അവരുടെ കരുത്ത് കൂടി കാട്ടുന്നു. ഏതായാലും സർക്കാരിന്റെ പ്രതിരോധങ്ങൾ എന്തൊക്കെയായിരിക്കുന്നതും വളരെ പ്രധാനമായിരിക്കും. 9 മണിക്ക് ചോദ്യോത്തരവേള തുടങ്ങുമ്പോൾ മുതൽ ഈ ഒരു പ്രശ്നം ഉണ്ടാകുകയാണെങ്കിൽ ഒരുപക്ഷെ ചോദ്യോത്തരവേള നിർത്തിവെക്കാൻ സാധ്യതയുണ്ട്. പ്രതിഷേധത്തിന്റെ ശക്തിയെ സൂചിപ്പിക്കും. അല്ലെങ്കിൽ പ്രതിപക്ഷം നടുത്തളത്തിൽ ഇറങ്ങി പ്രതിഷേധിക്കുമ്പോൾ തന്നെ മറ്റ് ഭരണപക്ഷ എം എൽ എമാർ ചോദ്യങ്ങളുമായി മുന്നോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. ഏതായാലും അല്പസമയത്തോടെ ഇരുവിഭാഗത്തിന്റെയും തന്ത്രങ്ങൾ അറിയാം. ഒരു കാര്യം ഉറപ്പാണ്, ശബരിമലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിയമസഭയെ പരമാവധി പ്രതിഷേധത്തിന്റെ വേദിയാക്കാൻ